സോളാർ തട്ടിപ്പ് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും പങ്കുണ്ടെന്ന് പ്രതിപക്ഷം. ഈ സോളാറും സരിതയല്ലാണ്ട് വേറെ വാർത്ത ഒന്നുമില്ലേ? അല്ല നാരി ജവ്വാറോ, ഇവിടെ ലേശം വിറക്ക് ഉണ്ടോ ഗഫൂർക്ക? എന്തിനേനു മോനെ? അത് പോരയില് ഗ്യാസ് തീർന്ന്, ഇത്തിരി വിറക് കിട്ടിയേ കത്തിക്കേനി. കത്തിക്കാൻ എന്തിനാണ്ടോ വിറക്? നാട്ടുകാർ മുഴുവൻ കത്തിക്കണേ മുഖ്യമന്ത്രിന്റെ കോലല്ലേ. ഈ ഒരു കോലം കത്തിക്കണോ? വിറക് വേണമെങ്കിൽ പിന്നാ പുറത്തു നിർത്തോ. വേറെന്തുണ്ടോ വിശേഷം? നാളെ എന്റെ അളിയന്റെ കല്യാണ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിട്ട് പോവാൻ പറ്റാണ്ടിക്കോന്ന് നോക്കുക ഞാൻ. അതെന്ത് പണിയാടോ, അളിയന്റെ കല്യാണത്തിന് കൂടണ്ടേ? അല്ലെങ്കിൽ മോശമല്ലടോ. ഇങ്ങക്കറിയോ, ഇങ്ങോളെ ഒപ്പ ശ്രീധനായിട്ട് അറ്റ 50 പവനും 5 ലക്ഷം ഉറപ്പിയും തന്നതാ. അപ്പൊ ഞാൻ ഓളെ ആങ്ങളുടെ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അത് വേണം. അതല്ലേ പ്രശ്നം. ഓരപ്പണിയൊക്കെ കഴിഞ്ഞപ്പോ തന്നെ നാട് മൊത്തം കടായിന്ന്. ഇനി ഓന് കൊടുക്കാൻ ഒരു നയാ പൈസ എന്റെ കയ്യിലില്ല. നാളെ ഹർത്താൽ എങ്ങനെ ആയിരുന്നെങ്കിൽ ആ പേരും പറഞ്ഞൊന്ന് സ്പോട്ടായിരുന്നു. എന്നാ പിന്നെ അത് തന്നെയാണോ പോയി? എന്ത്, നാളെ ഹർത്താലം കാക്കുക അത്ര തന്നെ? അതിപ്പോ ഞാൻ ഒറ്റക്ക് വിചാരിച്ച എങ്ങനെയാകും ഫോർക്ക മോനെ? ഇത് കേരളാണ്, ഈ നാളെ ഹർത്താലാന്ന് സ്വപ്നം കണ്ടാ തന്നെ മതി. അപ്പയാ വൈ നമ്മള് പറഞ്ഞുതരാ, സോളാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കാന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിന്റെ കോലം കൊണ്ട് കത്തിക്ക. അപ്പം ഭരണപക്ഷക്കാര് വന്ന് എന്നങ്ങോട്ട് തല്ലും. അപ്പേരും പറഞ്ഞ് നാളെ ഹർത്താൽ പ്രഖ്യാപിക്കാം. അല്ല ഗഫൂർക്ക, ഞാന് ഹർത്താൽ പ്രഖ്യാപിച്ച ജനം അംഗീകരിക്കോ? കേരളത്തിലെ ജനങ്ങള് ഹർത്താൽ നടത്തുന്ന പാർട്ടിന്റെ കൂടാണ് മോനെ. ഈ ഹർത്താലാക്കിയാൽ അനക്ക് സിന്ദാബാദ് വിളിക്കും, നാളെ മറ്റൊരു ഹർത്താൽ നടത്തിയാൽ ഓൽക്ക് സിന്ദാബാദ് വിളിക്കും. ഇതൊക്കെ അത്രയുള്ളൂ മോനെ.